നമസ്കാരം. UDFും NDAയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ വീണ്ടും കൊലീബി സഖ്യം വരാൻ പോകുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു. എന്താണ് കൊലീബി? തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായതും ഈ ഒരു പ്രയോഗമാണ്. കൊലീബി 1991 പരീക്ഷിക്കപ്പെട്ട വടകര ബേപ്പൂർ മോഡൽ സഖ്യമാണ് കേരള രാഷ്ട്രീയത്തിൽ കൊലീബി സഖ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം ബാക്കിയുണ്ടായിട്ടും EK നായനാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആയിടെ നടന്ന ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ വമ്പിച്ച മുന്നേറ്റം തന്നെയായിരുന്നു വിജയവും തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് UDF വിട്ടതുമൊക്കെയായിരുന്നു ഇങ്ങനെയൊരു തീരുമാനത്തിന് പ്രധാനമായും പ്രേരകമായത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായ മുസ്ലിം ലീഗിന്റെ മനംമാറ്റവും രാജീവ് ഗാന്ധി വധവും LDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. പരാജയം മണത്ത UDF നേതൃത്വം BJPയുമായി ഒരു രഹസ്യധാരണ ഉണ്ടാക്കി. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും പൊതുസ്വതന്ത്രർ. കേരളത്തിലാകെ UDFനെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ BJP നേതാവ് KG മാരാർക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും വോട്ട് മറിച്ചു നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ആ രഹസ്യധാരണ. എന്നാൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ ഈ വിവരം പുറത്തുവിട്ടു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJPയുടെയും നേതൃത്വം കൊലീബി സഖ്യമെന്നത് CPMന്റെ കള്ളപ്രചരണമാണെന്ന് തിരിച്ചടിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വടകരയിലും ബേപ്പൂരും മഞ്ചേശ്വരത്തും തന്ത്രം പാളിയെങ്കിലും നിയമസഭയിൽ UDF വലിയ ഭൂരിപക്ഷം നേടുക തന്നെ ചെയ്തു. കേരളം നിയമസഭയിൽ അക്കൌണ്ട് തുറക്കാനുള്ള BJPയുടെ മോഹം പക്ഷേ ഫലവത്തായില്ല. വിഷ്ണുദേ, മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.